ഹായ് നമസ്കാരം ഓട്ട ഓഫ് ഐ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കിയാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, ഒരു ദഹി ഫ്രൈ എന്ന് പറയുന്ന ഐറ്റമാണ്. ദഹി ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തൈര് ഫ്രൈ എന്ന് പറയും. അത് നമുക്ക് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന തിക്കായിട്ടിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു പച്ചടിയോടൊക്കെ ചേർന്നിരിക്കുന്ന ടൈപ്പ് ഒരു ഐറ്റമാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. നമ്മളതിനായിട്ട് കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. കട്ടത്തൈര് വെള്ളം ഒഴിക്കാതാണ് നമ്മളെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ കട്ടയൊന്ന് ഉടച്ച് ഒന്ന് ലൂസാക്കി ഒന്ന് ഉടച്ചെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് ഉടച്ചെടുക്കാൻ വേണ്ടി. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലിലേക്ക് നമുക്കൊരു നമ്മുടെ സാധാ ജീരകം നില കൂടുതൽ ഒരു നാല് വത്തലമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല. നമ്മളിവിടെ തരുന്നത് ഇങ്ങനെ ഗരം മസാല ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ദാഹി ഫ്രൈ, നമ്മുടെ തൈര് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ദാഹി ഫ്രൈ, നമ്മുടെ തൈര് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഈ തൈര് ഫ്രൈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൊട്ടിയുടെ ഒക്കെ കൂടുതലാണ്. അപ്പം നമുക്കും റൊട്ടിയുടെ കൂടുതൽ ഉപയോഗിക്കാം, നമുക്ക് ചോറിൻ്റെ കൂടുതലൊക്കെ ഉപയോഗിക്കാം. നല്ല നല്ല ഐറ്റമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി നല്ലതാണ്. നമുക്ക് ചോറിൻ്റെ കൂടുതൽ കഴിക്കാം. നമ്മുടെ പച്ചടി പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇച്ചിരി സവോളയൊക്കെ നമ്മൾ കൂടുതലിട്ട് ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. ഒരു സവോള ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നോയമ്പ് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.